حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يسأل لم يكن ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവരും വളരെ നിശബ്ദരായി ഒരല്പസമയം ഇരിക്കുക. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഞാൻ ഇവിടെ ഉറൂസിനും മറ്റ് പല പരിപാടികൾക്കും വരാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലമായി. അൽഹംദുലില്ലാ, ഓരോ കൊല്ലവും വരുമ്പോൾ മുഅ്മിനീങ്ങൾ കൂടുതൽ ഒരുമിച്ച് കൂടുകയല്ലാതെ യാതൊരു കുറവും ഇല്ല. മാത്രമല്ല, ഈ നാട്ടിൽ കമ്മിറ്റികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. വഖഫ് ബോർഡ് ഈ സ്ഥാപനത്തെ ഏറ്റെടുത്തപ്പോൾ ഇവിടെയുള്ള ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തി രണ്ട് വിഭാഗത്തോടും മണിക്കൂറുകളോളം സംസാരിച്ച് വളരെ നല്ല ഒരു കെട്ടുറപ്പുള്ള കമ്മിറ്റി ഉണ്ടാക്കുകയും വഖഫ് ബോർഡിൽ നിന്ന് തിരിച്ച് വാങ്ങിക്കൊടുക്കുകയും ചെയ്തത് ഞാനാണ്. അന്ന് അത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ തന്നെ അത് പോകും, അല്ലെങ്കിൽ റിസീവറുടെ നിയന്ത്രണത്തിൽ പോകും. ഇപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് ആരോ പറഞ്ഞെന്ന് കേട്ടു. അതെന്തിനാന്ന് നമുക്കറിയില്ല. ആളുകൾ അധികം കൂടിയിട്ട് സ്ഥലം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടോ എന്തോ ആയിരിക്കാം. ഏതായാലും എനിക്ക് ഇനിയും പറയാനുള്ളത് എല്ലാവരും ഇപ്പോൾ ഭരിക്കുന്ന കമ്മിറ്റിയോടും അതിലെ പുറത്തു നിൽക്കുന്നവരോടും, നിങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കണം. നേരത്തെ ഇവിടെ വരുമ്പോൾ മൂത്രിക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല. അത്രയും വളരെ ശോചനീയമായ അവസ്ഥ. അതിനുശേഷം ഈ കാണുന്ന കെട്ടിടങ്ങളും പള്ളിയുടെ വിപുലീകരണവും എല്ലാം കഴിഞ്ഞു. 4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു സിയാറത്തിന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി മേലോട്ട് കയറി വരുമ്പോഴേക്ക് ഞാൻ തളർന്നുപോയി. ഒന്ന്, ജനങ്ങളിങ്ങനെ കൈ പിടിക്കരു മൊത്തരുമായിട്ട് തിരക്ക് തന്നെ. രണ്ടാമത്തത്, സ്റ്റെപ്പ് കയറാൻ പ്രായം കൂടി വരുമ്പോൾ കഴിയുകയില്ല. അങ്ങനെ ഞാൻ അന്ന് ഉള്ള കമ്മിറ്റിയോട് പറഞ്ഞു, വാഹനത്തിൽ മഖാമിന്റെ അടുത്ത് വരെ വരാൻ സൗകര്യമാക്കണോ. അൽഹംദുലില്ലാഹ്, ഏതാനും കൊല്ലമായി ആ സൗകര്യവും ഉണ്ടാക്കി. ഇനി ഇവിടെ സയ്യിദ് മദനി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് പോലെ ധാരാളം മദ്രസകളും ധാരാളം പള്ളികളും സാംസ്കാരിക കേന്ദ്രങ്ങളും എല്ലാം നടത്താൻ ഈ ഒരൊറ്റ മഖാമ കൊണ്ട് കഴിയും? നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ സാധിക്കും? അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറന്ന് പുറത്ത് നിങ്ങൾ
ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഒരു സാധാരണ മര്യാദ അനുസരിച്ച് ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു ഇലക്ഷൻ വന്നാൽ അതിൽ വിജയിച്ചവർ ഭരിക്കുക, അടുത്ത ഇലക്ഷനിൽ വേറെ ആര് വന്നാൽ അവർ ഭരിക്കുക എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് എതിർക്കുന്നതും ശരിയല്ല. ഇപ്പോൾ ഇവിടെ കർണാടക ഗവൺമെന്റ് ഇന്ന് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അതിന് മുമ്പ് ബി ജെ പി ഭരിച്ചിരുന്നു. ബി ജെ പി ഭരിച്ചപ്പോ കോൺഗ്രസ്സുകാർ അടിച്ച് കയറി പൊളിക്ക, അത് പാടില്ല. ഇവര് ഭരിക്കുമ്പോ മറ്റവർ വന്ന് അടിച്ച് കയറി പൊളിക്ക, അത് പാടില്ല. അങ്ങനെ ഓരോരുത്തരും കിട്ടുന്ന ആളുകൾ ഭരിക്കാനി ആരാ വരാതെ നമുക്കറിയില്ല. അതുപോലെ നമ്മുടെ മഹല്ലത്തുകളും നാടും ഒന്നായി നാം കൊണ്ടു നടക്കും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. മഹാന്മാരായ ആളുകളെ ആദരിക്കുക, ഇത് മുസ്ലിംകൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യം അല്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ സൂഫി ഷഹീദ് തങ്ങളുടെ അടുക്കൽ ബർക്കത്തിന് വേണ്ടി ഈ കർണാടക സ്റ്റേറ്റിലുള്ള മുഴുവൻ ജാതി മതങ്ങളും വരുന്നില്ലേ? വരുന്നുണ്ട്. സുൽത്താനുൽ ഹിന്ദ് ഹാജ മഹീനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി തങ്ങളടുക്കലേക്ക് ചെന്നു നോക്കിയാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും മുഴുവൻ ജാതി മതങ്ങളും ചെല്ലുന്നു. ഏത് പ്രധാനമന്ത്രി വന്നാലും അജ്മീറിൽ പോകാതെ അവർക്ക് ഡൽഹിയിൽ മന്ത്രി കാസാലയിൽ ഇരിക്കാൻ ധൈര്യപ്പെടൂല. ഏറ്റവും അവസാനം ഇപ്പോൾ ഭരിക്കുന്ന പ്രധാനമന്ത്രി മോഡി അടക്കം ഭരണം ഏറ്റെടുത്ത ഉടനെ അജ്മീറിൽ പോയിട്ടുണ്ട്. അങ്ങനെ മഹാന്മാരെ ആദരിക്കുക, അവരുടെ ആശീർവാദം വാങ്ങുക, അത് ജീവിതകാലത്തും മരണത്തിന് ശേഷവും ഇവിടെ നടന്നു വരുന്ന ഒരു സംഭവമാണ്. ഇത് നിഷേധിച്ച ഒരു കക്ഷിയാണ് മുസ്ലിം സമുദായത്തിൽ സലഫി ചിന്താഗതിക്കാർ. മുജാഹിദ് എന്ന പേരിലും ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലും മറ്റ് പല പേരിലും വന്ന് ഒരു ന്യൂനപക്ഷം ജനങ്ങൾ എല്ലായിടത്തും മഹാന്മാരോടുള്ള ബഹുമാനവും മഹത്വം അതിനെ തള്ളിപ്പറയുന്നവരാണ്. ഞാനും പുരുഷൻ, നീയും പുരുഷൻ, ഞാനും മനുഷ്യൻ, നീയും മനുഷ്യൻ എന്ന ഒരു ചിന്ത. നമ്മളും മനുഷ്യരാണ്, അവരും മനുഷ്യരാണ്, പിന്നെ എന്തിന് നാം അവരെ കൊണ്ട് ബർക്കത്തെടുക്കാൻ പോകണം? ബർക്കത്ത് കൊണ്ട് വന്നിട്ടൊന്നുണ്ടോ? അതില്ല എന്ന് പറയുന്ന ബിദ്അത്തുകാരായ പുത്തൻ പ്രസ്ഥാനക്കാർ, ഞാൻ മലയാളത്തിൽ പറയുന്നത് നമ്മുടെ പത്രക്കാർക്ക് തിരിയോന്നറിയില്ല, ചിലപ്പം മാറി എഴുതിപ്പോയാൽ ബുദ്ധിമുട്ടാണ്. പണ്ട് 25 കൊല്ലം മുമ്പ് ഞാൻ ഉള്ളാളത്തെ പ്രസംഗിക്കുമ്പോ എന്തോ ഒരു പദം പറഞ്ഞ് മറന്നുപോയി. അപ്പോ വയലു കഴിഞ്ഞപ്പോ എന്തായാലും കാഴ്ചനെ പറ്റി ഉസ്താദ് പറഞ്ഞതായി ചോദിച്ചു എന്നോട്. കാഴ്ചനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, വേറെ ഒരു പദമാണ്, ഇപ്പൊ മറന്നുപോയി. ഏതായാലും അങ്ങനെ മലയാളത്തിൽ പറയുന്ന വാക്ക് തെറ്റിപ്പോകരുത്. ഞങ്ങളുടെ നയം ഇവിടെ ഐക്യമാണ്, എല്ലാ സമുദായവും. ഇന്നലെ തൃശൂരിൽ 3 ദിവസമായി നടക്കുന്ന ഞങ്ങളുടെ പണ്ഡിത ക്യാമ്പുണ്ടായിരുന്നു. 25,000 പണ്ഡിതന്മാർ മാത്രം, ബിരുദധാരികളും തത്തുല്യമായ യോഗ്യതയുള്ളവരും മാത്രം 2 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രിയും പകലും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ ക്യാമ്പ് നടത്തി. ഇന്നലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള
ഒരു സമ്മേളനമുണ്ടായിരുന്നു. ആ സമ്മേളനം പൊതുജനങ്ങളുടെ സമ്മേളനമായതുകൊണ്ട് കേരളത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചു. അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ അദ്ദേഹത്തെയും വിളിക്കും. അദ്ദേഹം വന്നിട്ട് ഞങ്ങളുടെ പല പരിപാടികളും ഉദ്ഘാടനം ചെയ്തു പോയിട്ടുണ്ട്. അങ്ങനെ അതാത് കാലത്ത് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ ഇവിടെ ഞങ്ങളുടെ കർണാടക യാത്ര ഗുൽബർഗയിൽ നിന്ന് ആരംഭിച്ച് മംഗലാപുരത്ത് അവസാനിച്ചപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ സദസ്സിൽ വന്ന് ഒന്നര മണിക്കൂറോളം ഇരുന്നതും പ്രസംഗിച്ചതും നിങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയ ചിന്തയോ ജാതിയുടെ ചിന്തയോ മതത്തിൻ്റെ ചിന്തയോ ഇല്ലാതെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ നിൽക്കണമെന്ന് പഠിപ്പിക്കുന്നവരുമാണ് ഞങ്ങൾ. അതേസമയത്ത് മുസ്ലിംകളോട് ഞങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം, സുന്നി ആവണം. സുന്നികളുടെയും അസുന്നികളുടെയും വേരുതിരിവ് തന്നെ മഹാന്മാരെ തള്ളിപ്പറയുന്നത് അസുന്നിയും മഹാന്മാരെ സ്വീകരിക്കുന്നത് സുന്നിയും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഓ സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യണം, അല്ലാഹുവിന് വഴിപ്പെടണം. വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സജ്ജനങ്ങളുടെ കൂടെ ആവണം, സാധാരണ ജനങ്ങളുടെ കൂടെ ആവണം, നല്ല ജനങ്ങളുടെ കൂടെ ആവണം, സത്യം പറയുന്നവരുടെ കൂടെ ആവണം, ചതിയന്മാരുടെ കൂടെയോ കളവ് പറയുന്നവരുടെ കൂടെയോ വഞ്ചകന്മാരുടെ കൂടെയോ ചതി പറയുന്നവരുടെ കൂടെയോ നിങ്ങൾ ആവരുത്. അള്ളാഹുവിന്റെ ഓർഡറാണ്, നിങ്ങൾ സത്യം പറയുന്ന ആളുകളോടുകൂടി സജ്ജനങ്ങളോടുകൂടി ആവണം. ഈ കൽപ്പന കൊണ്ട് നാം സജ്ജനങ്ങളെ മഹബത്ത് വെക്കുന്നു, സജ്ജനങ്ങളെ പ്രിയം വെക്കുന്നു. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഹസൻ സഖാഫ് റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ ഔലിയാക്കളെ അള്ളാഹു തആല ഇവിടെ എത്തിച്ചു. അവരുടെ കാരണത്താൽ അതുപോലെ എരുമാടല്ലാതെ കൊണ്ടങ്കേരി അവിടെ ആരാണത്, അസം സഖാഫ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി സഖാഫ്, അവരൊക്കെ അങ്ങ് യമൻകാരാണ്, യമനിൽ നിന്ന് വന്നവരാണ്. അവര് വന്നിട്ടിവിടെ വാളും പരിചയം എടുത്ത് യുദ്ധം ചെയ്ത് ഇസ്ലാം മതം ഉണ്ടാക്കിയവർ അല്ല. അജ്മീറിൽ ഖാജാ മഈദുദ്ദീൻ ചിസ്തി തങ്ങൾ വന്ന് യുദ്ധം ചെയ്ത് മതത്തിലാളുകളെ ചേർത്തിയതല്ല. കേരളത്തിൽ മാലിക്കുദ്ദീനാർ തങ്ങളും കൂട്ടരും വന്ന് ജനങ്ങൾക്ക് കാശ് കൊടുത്ത് ഇസ്ലാം മതത്തിൽ ചേർത്തിയതല്ല, വാളും പരിചയും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിൽ ചേർത്തിയതല്ല. അവരെല്ലാവരും അവരുടെ നന്മ കൊണ്ട് മാത്രം ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ ആകർഷിച്ചതാണ്. കേരളത്തിൽ മാലിക്കുദ്ദീനാറും കൂട്ടരും കോഴിക്കോടിനടുത്ത കൊയിലാണ്ടി
കൊയിലാണ്ടിക്കടുത്ത കൊല്ലം പഴയ പേര് പന്തലായിനി എന്നാണ്. ആ സ്ഥലത്ത് പായക്കപ്പലിലൂടെ മാലിക്കുദ്ദീനാറിന്റെ ആളുകളും കൂട്ടരും ഏതാനും ആളുകൾ വന്ന് അവിടെയുള്ള വലിയൊരു പാറപ്പുറത്ത് ഇറങ്ങി അവിടെ ഇങ്ങനൊരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ അപ്പു എന്ന് പേരായ ഒരു സഹോദരൻ അവനിങ്ങനെ വീക്ഷിച്ചു. വീക്ഷിച്ചിട്ട് അവരെ കയ്യിലുള്ള ഏതാനും വെള്ളം മാത്രം അവരെടുത്ത് കുടിക്കുകയും ഈത്തപ്പഴം ഭക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അപ്പുവിന് തോന്നി ഇവർക്ക് ഇളനീര് സൽക്കരിക്കണം. അങ്ങനെ ഇളനീര് പറിച്ചുകൊണ്ട് ഈ ആളുകളെ 12 ആളുകളുണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഇളനീര് തരാൻ കാരണം ഞങ്ങളെ പേടിച്ചിട്ടാണോ? ഞങ്ങളെ പേടിച്ചിട്ട് തരണ്ട, ഞങ്ങളെ പേടിക്കണ്ട. അപ്പൊ പറഞ്ഞു, അല്ല, എന്നാൽ ഈ ഇളനീര് നിങ്ങൾ എവിടെ നിന്നോ കട്ട് കൊണ്ടുവരുന്നതാണോ, അപഹരിച്ചു കൊണ്ടുവരുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ, അല്ല, എന്റെ സ്വന്തം പറമ്പിൽ നിന്ന് ഞാൻ എടുത്ത്, ഇത് മനുഷ്യരാണ്, അന്യനാട്ടുകാരാണ്, അവർക്ക് ദാഹമുണ്ടാകും എന്ന് കരുതി മനുഷ്യത്വത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് നൽകുകയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പുവിൽ നിന്ന് ഇളനീര് വാങ്ങി കുടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹാന്മാരായ ആളുകളുടെ സൂക്ഷ്മത അന്യ വ്യക്തിയുടെ മുതൽ കയ്യിൽ വരാൻ പാടില്ല, അന്യ ഒരാളുടെ മുതൽ ചൂഷണം ചെയ്യാൻ പാടില്ല, അപഹരിക്കാൻ പാടില്ല എന്ന ഈ സൂക്ഷ്മത ഇവരിൽ കണ്ടപ്പോൾ അതാ അപ്പു മനസ്സിലാക്കുന്ന ഇതൊരു നല്ല പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. അങ്ങനെ അവരോട് രണ്ടാമത് നിങ്ങൾ എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ മദീനയിൽ നിന്ന് വരുന്നവരാണ്, വലിയ കറാമത്ത് കൊണ്ടാണ് കൊയിലാണ്ടിയിൽ മദീനയിൽ നിന്ന് എത്തുന്നത് എന്നാണ്. പായക്കപ്പല്, ഇന്നത്തെ കപ്പൽ പോലെയോ ബോട്ട് പോലെയോ യന്ത്രങ്ങളില്ല, വെറും പായ ഇങ്ങനെ കെട്ടിയിട്ട് ആ പായക്ക് കാറ്റ് തട്ടി അതുകൊണ്ട് ഇങ്ങനെ വരുന്നു, അതിനിങ്ങനെ തുഴഞ്ഞു കൊടുക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇങ്ങോട്ട് ഒരു 10 വരുമ്പോ ഒരു കാറ്റ് വന്നാൽ പെട്ടെന്ന് 20 അങ്ങോട്ട് തന്നെ പോയി. അങ്ങനെയല്ലേ കടലിന്റെ സ്ഥിതി? എന്നാൽ അങ്ങനെയൊന്നും ആവാതെ മദീന മുനവ്വറയിൽ നിന്ന് അതാ കൊയിലാണ്ടിയിൽ എത്തിയത് വലിയ കറാമത്ത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി ഈ അപ്പു ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അങ്ങനെ ലോകത്തെവിടെ നോക്കിയാലും ഇസ്ലാം വളർന്നത് മഹാന്മാരുടെ കറാമത്ത് കൊണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്താവട്ടെ അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട്, അത് അവിടുത്തെ മുഅ്ജിസത്തിന്റെ ബാക്കിയാണ് അവിടുത്തെ വഫാത്തിന്റെ ശേഷം ഉണ്ടാകുന്ന കറാമത്തുകൾ, ഔലിയാക്കളുടെ കറാമത്തുകൾ, അസാധാരണ സംഭവങ്ങൾ. അതുകൊണ്ടാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അങ്ങുമിങ്ങും പടം ബലി നടത്തിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. നമുക്കെല്ലാം മരിക്കണം കേട്ടോ. മരിക്കാനുള്ള ഒരുക്കമാവണം നമ്മളെപ്പോഴും ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമത്തെ ഖലീഫ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ മദീനയിലെത്തിയല്ലോ. സഹാബത്ത് മുഴുവനും മദീനയിലെത്തിയല്ലോ. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ അവിടന്നതാ അവിടുത്തെ ക്ലൈമറ്റ് പറ്റാത്തത് കൊണ്ട്, ഗന്ധകത്തിന്റെ രുചിയുള്ള വെള്ളം കുടിച്ചത് കൊണ്ടും അവിടുത്തെ ക്ലൈമറ്റ് യോജിക്കാത്തത് കൊണ്ടും സഹാബികൾക്ക് മുഴുവനും പനി പിടിക്കുകയുണ്ടായി. ആ സമയത്ത് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അലാ ലൈത ശിഇരി ഹൽ അബീതന്ന ലൈലത്തൻ ബിവാദിം വഹൗലി
يذخرون بدليلو وهل أريم يوما مياها مجنتي وهل يبدو لي شامت وطفيلو ബഹുമാനപ്പെട്ട ബിലാൽ മുആദിൻ റളിയല്ലാഹു അൻഹു പറയുന്നു, പടച്ചവനെ, ഈ മോശമായ ക്ലൈമറ്റിൽ നിന്നും മോശമായ വെള്ളത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് പരിശുദ്ധ മക്കയിലേക്ക് തന്നെ എത്തി അവിടത്തെ നല്ല കാറ്റ് കൊള്ളാനും അവിടത്തെ വെള്ളം കുടിക്കാനും എപ്പോഴാണ് സാധിക്കുക എന്ന് പറഞ്ഞ് വേവലാതിപ്പെട്ടപ്പോൾ സയ്യിദുന അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ ബിലാലുൽ മുഅദ്ദിനെ, നീ എങ്ങനെ വേവലാതിപ്പെടണ്ട, അല്ലാഹു തആല നമുക്ക് കണക്കാക്കിയ സ്ഥലത്ത് നമ്മുടെ മരണമുണ്ടാകും. കൊല്ലും ും എല്ലാ മനുഷ്യരും ആരോഗ്യവാന്മാരായി നടക്കുകയാണ്, അതേ സമയത്ത് അവന്റെ മരണവും അവനുമായി അടുത്തിരിക്കുന്നത് നോക്ക്, ചെരുപ്പിന്റെ വാറും കാലുമായി എത്ര കണ്ട് അടുത്തിരിക്കുന്നുവോ അതുപോലെ മനുഷ്യന്റെ മരണവുമായി മനുഷ്യൻ അടുത്തിരിക്കുന്നു. എപ്പോഴാണ് മരിക്കുക അറിയില്ല. പെട്ടെന്ന് അറ്റാത്ത പെട്ടെന്ന് വീടുപോയി, കുഴഞ്ഞു പോയി. കേരളത്തിലെ ഒരു എം പി മർഹൂം അഹമ്മദ് സാഹിബ് പാർലമെന്റിൽ കുഴഞ്ഞു വീട് മരിച്ചു. അപ്പൊ പാർലമെന്റിൽ അദ്ദേഹത്തിന് പോകണമെങ്കിൽ രാവിലെ ആരോഗ്യം ഉണ്ടാവണമല്ലോ. ആരോഗ്യമുള്ള മനുഷ്യൻ പാർലമെന്റിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീട് മരിച്ചു പോയി. അങ്ങനെ എത്രയെത്ര ആളുകൾ കുഴഞ്ഞു വീട് പോകുന്നു, അറ്റാക്ക് വരുന്നു, പെട്ടെന്ന് മരിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ചെരുപ്പിന്റെ വാറും കാലുമായി എത്ര കണ്ട് അടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ മൗത്തുമായി അടുത്തിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ ഭിന്നിപ്പുകളും അവസാനിപ്പിച്ച് അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി മുറുകപ്പെടുക്കുക. നിങ്ങൾ ചിന്ന ഭിന്നമായി പിരിയല്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ഇവിടെ നിലനിർത്താൻ മറ്റ് മതങ്ങളുമായുള്ള മൈത്രിയും മതമൈത്രിയും മതസൗഹാർദ്ദവും മതസഹിഷ്ണുതയും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റെല്ലാ മതങ്ങളുമായി ആ സൗഹൃദം നിലനിർത്തി നമ്മുടെ മതത്തിന്റെ ചിട്ടയും ആചാരങ്ങളും ശരിക്കും നിർവഹിക്കാൻ നമ്മൾ ഉത്സാഹിക്കുക. അൽഹംദുലില്ലാഹി പള്ളിയിൽ നല്ല ഒരു ദർസുണ്ട്. ഇനിയും ഈ ദർസ് വലുതാക്കണം, ധാരാളം കുട്ടികൾ എടുക്കണം. നിങ്ങൾ നന്നായി നിന്നാൽ ഇൻഷാല്ലാ കഴിയും. അതുപോലെ നമുക്ക് ദേവാ കോളേജുകളും മറ്റ് കോളേജുകളും എല്ലാം നിഷ്പ്രയാസം നടത്താൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ. നിങ്ങളൊക്കെ ദ്വാരക്കണം, നല്ലോണം ദ്വാരക്കണം. കേരളത്തിൽ മഴയില്ലായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. അങ്ങനെ ഇന്നലെയും ഇന്നും നാളെയും എല്ലാം നിങ്ങൾ നോമ്പ് പിടിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞു. സുന്നത്ത് നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞു. കഴിയുന്ന എത്രയോ ആളുകൾ നോമ്പ് പിടിച്ചിട്ടുണ്ട് ഇന്ന്. പക്ഷേ ഇന്നലെ 300,000 വരുന്ന ജനങ്ങൾ, 25,000 ആലിമീങ്ങളടക്കം 300,000 വരുന്ന ജനങ്ങൾ ഒന്നായി ചേർന്ന് ഞങ്ങൾ അവിടുന്ന് ദ്വാർന്നു, ഞങ്ങൾക്ക് മഴ വേണം അല്ലാ എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി 3 മണി മുതൽ ഇപ്പോഴും അവിടെയെല്ലാം മഴ പെയ്തുകൊണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ വലുതാണ്. അല്ലാഹു തആല തന്നാൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഴയില്ലാതെയായി, ഉണങ്ങി 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 എല്ലാം ഉണങ്ങിപ്പോയി. വെള്ളിയാഴ്ച കുത്തുപോകാൻ പള്ളിയിലേക്ക് വന്ന് അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറിയപ്പോൾ ഒരു സഹാബി വന്നിട്ട് അത്തയ്യനാക്ക വല്ലതുറാവു തുതുമീലബാന പക്കത്ത് ശോകിലത്ത് അതൈനാക്ക വൽഅദ്റാഉ തുദുമീലബാന. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, ഓ ഹബീബായ നബിയെ, ഞങ്ങളിതാ വന്നിരിക്കുന്നു, വെള്ളം വറ്റി മര ഇല്ലാതെ കൊഴുതിരിക്കുന്നു. വെള്ളം വറ്റിപ്പോയി. അങ്ങനെ മുലപ്പാല് കൊടുക്കുന്ന സ്ത്രീകളുടെ മുലപ്പാലിന്റെ പകരം രക്തം വരാൻ തുടങ്ങി. ചെറിയ കുട്ടികൾ മരിക്കാൻ തുടങ്ങി. മൃഗങ്ങളൊക്കെ ചത്തുപോകാൻ തുടങ്ങി വെള്ളമില്ലാത്തത് കൊണ്ട്. അത്രയും കഷ്ടത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സഹാബി അങ്ങ് പറഞ്ഞു. അവസാനം പറയുന്നു, വലൈസ ലന ഇല്ല ഇലൈക ഫിറാറുന വഅൈന ഫിറാറുൻ നാസി ഇല്ല ഇല റുസുലി. എന്താണ് പറയുന്നത്? ഓ ഹബീബായ നബിയേ, ഞങ്ങളിതാ തങ്ങളിലേക്ക് അഭയം തേടി വന്നിരിക്കുന്നു. മനുഷ്യരായ ആളുകൾക്ക് തങ്ങളിലേക്കല്ലാതെ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് തങ്ങളിലേക്കല്ലാതെ അഭയം തേടാനില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം നബിയെ, അതിനുവേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് രണ്ട് കൈയും ഉയർത്തി അല്ലാഹുമ്മസ്കിനൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ എന്ന് ദുആ ചെയ്തു. ആ സമയത്ത് തന്നെ സെക്കൻഡിൽ അല്ലാഹു തആല മഴ പെയ്യിപ്പിച്ചു കൊടുത്തു. അത് അവിടുത്തെ മുഅ്ജിസത്താണ് എങ്കിൽ ആ മുഅ്ജിസത്തിന്റെ ബാക്കിയുള്ള കറാമത്തുകളുള്ള ഔലിയാക്കൾ ഇന്നും ഉണ്ട്, ജീവിച്ചിരിക്കുന്നവരുമുണ്ട്, മരിച്ചുപോയവരുമുണ്ട്. റഹമുർ റഹീമീനായ അല്ലാഹ് അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടും ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണം റഹ്മാനേ. ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നൽകണം റഹ്മാനേ. ഈ രാജ്യത്തുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യർക്കും ഉപകാരമുള്ളതാണ് വെള്ളം. എല്ലാ പക്ഷികൾക്കും പറമ്പുകൾക്കും ജീവികൾക്കും ആവശ്യമുള്ളതാണ് വെള്ളം. ആ വെള്ളം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. മഴയില്ലാതെ ഞങ്ങളെ രാജ്യത്ത് നീ ഉണക്കിക്കളയല്ലേ അല്ലാ, നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ, ഞങ്ങൾക്ക് സഹായിക്കണേ റഹ്മാനെ. ഞങ്ങൾ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് ശിഷ്യന്മാര് ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരികൾ കുടുംബങ്ങൾ ബന്ധുക്കൾ അയൽവാസികൾ പ്രിയക്കാർ എല്ലാവരുടെ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹവാഇജുകളെയും നീ വീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളെയും നീ എളുപ്പമായി വീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാ സമയത്തും നീ ഹിഫ്ദ് നൽകണം റഹ്മാനെ, ഹൈറിസ് നൽകണം റഹ്മാനെ. എല്ലാ അഅദാഇന്റെ ശത്രുതയിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തണം റഹ്മാനെ. സാഹിര്യങ്ങളെ സെഹ്റിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. എല്ലാ സമയത്തും നിന്റെ പ്രത്യേകമായ നോട്ടം, റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അവസാനം لا اله الا الله محمد رسول الله എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം റബ്ബേ. ഞങ്ങളെ ഈമാൻ, ഞങ്ങളുടെ എല്ലാവരുടെയും ഈമാൻ നീ നിലനിർത്തി തരണം റഹ്മാനെ.
ഈ നാട്ടിൽ നിന്ന് മരിച്ചു പോയവരും എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. പ്രത്യേകിച്ച് നേരത്തെ നമ്മളോട് ഉപദേശിച്ച നമ്മുടെ റിസീവറായിരുന്ന അദ്ദേഹത്തിന്റെ ഉമ്മ ഉപ്പ ഉപ്പയോ അബ്ദുറഹ്മാൻ. അതുപോലെ ഈ മഹീ നാട്ടിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുല്ലുലമയടക്കം നൂറുല്ലുലമയടക്കം താജുല്ലുലമയടക്കം നൂറുല്ലുലമയടക്കം ബഹറുല്ലുലൂം ഉൾപ്പെടെ അങ്ങനെ കേരളത്തിലും കർണാടകത്തിലും നാടിന്നതായ ഭാഗത്തുമുള്ള മരണപ്പെട്ടുപോയ മുഴുവൻ ഔലിയാക്കളെയും മുഴുവൻ സാലിഹീങ്ങളെയും ദർജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. മുഴുവൻ സയ്യിദന്മാരുടെയും ദർജകൾ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും നീ ബറക്കത്ത് ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വളണ്ടിയർമാരായി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നമ്മളെ വളരെ ബുദ്ധിമുട്ടി തിക്കുകൊണ്ട് സഹായിച്ച പോലീസുകാർക്കും അതുപോലെ വാർത്തകൾ പ്രസിദ്ധീകരിച്ച ചാനല് പത്രം എല്ലാ മീഡിയകൾക്കും നീ നല്ല ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും നീ ഗുണം ചെയ്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും ഖൈറായ സത്യമായ മാർഗത്തിലൂടെ ജീവിച്ച് സത്യമായ മാർഗത്തിലൂടെ മരിക്കാനുള്ള തൗഫീഖ് നൽകിത്തരണം റഹ്മാനെ. ഈ സ്ഥാപനം ഭരിച്ച് ഭരിക്കുന്ന ഉറൂസ് നടത്തുന്ന കമ്മിറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി തുടങ്ങി ഹുസൈൻ തഖാഫി തുടങ്ങി മറ്റുള്ള എല്ലാ കമ്മിറ്റി ഭാരവാഹികളും അവർക്കെല്ലാവർക്കും മറ്റുള്ളവരോടുള്ള നല്ല സൗഹാർദ്ദത്തോടു കൂടി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സൗഹാർദ്ദം സമ്പാദിച്ച് ഇതിന് ഭരണം നടത്താൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. എല്ലാ കളവ് പറയുന്നവരുടെ കളവിൽ നിന്നും ചതി ചെയ്യുന്നവരുടെ ചതിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ പ്രവർത്തനത്തെയും പ്രസ്ഥാനത്തെയും നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. بجاه سيدنا محمد صلى الله عليه وسلم وبحقوق سائر الانبياء والاولياء والصالحين ثقافികളോട് മാത്രം ഒരു അറിയിപ്പ്. മെയ് മാസം 4 തീയതി വ്യാഴാഴ്ചയാണ് മർക്കസിലെ സഖാഫി സംഗമം. ആ സംഗമത്തിന് എല്ലാ സഖാഫികളും എത്തിച്ചേരണം. ഖത്മുൽ ബുഖാരി പരിപാടിയും ഉണ്ടാകും. എല്ലാ സഖാഫികളെയും അറിയിക്കുന്നു. മുഴുവൻ ആളുകൾക്കും അറിയിപ്പ്. മർക്കസിന്റെ 40th വാർഷിക സമ്മേളനം അടുത്ത കൊല്ലം ജനുവരി 3 മുതൽ 6 സമ്മേളനം നടക്കുകയാണ്. 5, 6, 7 തീയതികളിൽ അവസാനിപ്പിക്കുന്ന സമ്മേളനം നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ അതിന്റെ പ്രചാരകരാവണം. മർക്കസു സഖാഫത്തെ സുന്നിയക്ക് ഞങ്ങളിവിടെ ഒരു റിസീവറെ പ്രത്യേകമായി നിശ്ചയിക്കുന്നതാണ്. അദ്ദേഹം നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളെല്ലാവരും സഹായിച്ചു കൊടുക്കണം. 25,000 കുട്ടികളെ പോറ്റുന്ന ഒരു സ്ഥാപനമാണ് കാരന്തൂരിൽ മർക്കസു സഖാഫത്ത് സുന്നിയ. ആ സ്ഥാപനത്തിൽ വലിയ വലിയ ആവശ്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നമ്മുടെ റിസീവർ വരുമ്പോൾ സഹായിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. നാളെ 4 മണി കൊണ്ടങ്കേരിയിൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ വരികൾ നമ്മുടെ സുരത്തിമാരത്തിന്റെ ആസ്ഥാനത്തിന് തറക്കല്ലിടുന്നു. ഇവിടെ നടക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജും മറ്റുള്ള എല്ലാ കോളേജുകളും നന്നായി നടത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കൊല്ലം ഒരു ഹിഫ്ദ് കുട്ടി പാസ്സായിട്ടുണ്ട്. അടുത്ത കൊല്ലം ഇൻഷാല്ലാ ധാരാളം പാസ്സാവും. അപ്പൊ നമുക്ക് ഉറൂസിൽ വെച്ച് സനദ് കൊടുക്കാം. നമ്മ നാടിനാ